2014 നവംബർ 23 അന്ന് ഭാരതസഭയ്ക്ക് പ്രത്യേകിച്ച് കേരള സഭയ്ക്ക് ആനന്ദിക്കുവാനും ആത്മനിർവൃതി പ്രാപിക്കുവാനുമുള്ള ദിനമായിരുന്നു. അന്നാണ് വാഴ്ത്തപ്പെട്ട ചാവറയച്ഛനെയും എവൂപ്രാസിയാമ്മയെയും പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ വിശുദ്ധരുടെ ഗണത്തിലേക്ക് ഉയർത്തിയത്. അന്ന് ആ ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കാൻ പുരോഹിതരും സന്യസ്തരും അൽമായരും ഉൾപ്പെടെ 10,000 റോമിലെ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ തടിച്ചുകൂടിയത്. ആ കൂട്ടത്തിൽ നമ്മുടെ ജോസച്ചനും ഉണ്ടായിരുന്നു. എന്തെന്നില്ലാത്ത സന്തോഷമായിരുന്നു ആ ചടങ്ങ് ജോസച്ചന് സമ്മാനിച്ചത്. അതിനൊരു പ്രത്യേക കാരണം കൂടിയുണ്ട്. വിശുദ്ധ ചാവറയച്ഛന്റെ അതേ നാട്ടുകാരനാണ് ജോസച്ചൻ. കുട്ടനാട്ടിലെ കൈനഗിരിയിലാണ് ജോസച്ചൻ്റെയും വീട്. റോമിൽ നിന്നും തിരികെ നാട്ടിലെത്തിയിട്ടും അച്ഛൻ്റെ മനസ്സിലാകെ റോമിലെ ആ ദൃശ്യങ്ങളായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് അച്ഛനെ തേടി ആ ഫോൺ കോൾ വന്നത്. ഹലോ. ഹലോ, ജോസച്ചനല്ലേ? ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ആരാ ഇത്? അരമനയിൽ നിന്ന് വിരിപ്പേലച്ചനാണ്. അച്ഛനായിരുന്നു? എന്താ അച്ഛാ പ്രത്യേകിച്ച്? പിതാവിന് ജോസച്ചനെ ഒന്ന് കാണണമെന്ന്, അതുകൊണ്ട് അച്ഛൻ അരമന വരെ ഒന്ന് വരണം. ഓ, വരാമല്ലോ അച്ഛാ, രാവിലെ തന്നെ എത്തിക്കോളാം. എന്നാൽ ശരി അച്ഛാ, ഞാൻ വയ്ക്കട്ടെ. ശരി അച്ഛോ, ദൈവാനുഗ്രഹിക്കട്ടെ. പിതാവേ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എന്തൊക്കെയുണ്ട് ജോസച്ച വിശേഷങ്ങൾ? ഇടവകയിൽ പുതിയ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് അച്ഛൻ തുടക്കം കുറിച്ചെന്ന് കേട്ടു. എങ്ങനെ പോകുന്നു കാര്യങ്ങളൊക്കെ? ദൈവാനുഗ്രഹത്താൽ എല്ലാം ഭംഗിയായും മംഗളമായും നടക്കുന്നു പിതാവേ. റോമിൽ നിന്നും വന്നപ്പോൾ മുതൽ മനസ്സിൽ ഭയങ്കരമായൊരാഗ്രഹം. കേരളസഭയുടെ അഭിമാനമായ നമ്മുടെ ചാവറ പിതാവിനെ കുറിച്ച് ഒരു ടെലിഫിലിം ചെയ്യണമെന്ന് ഞാൻ ആലോചിച്ചപ്പോൾ അതിന് പറ്റിയത് ജോസച്ചനാണെന്നും ബോധ്യമായി. ഇത് പറയാനാണ് വിളിപ്പിച്ചത്. ഒത്തിരി നന്ദിയുണ്ട് പിതാവേ, ഇത്രയും മഹത്തായ ഒരു കാര്യത്തിന് എന്നെ തന്നെ തിരഞ്ഞെടുത്തതിൽ. പിന്നെ ജോസച്ച, കേരളീയ സമൂഹത്തിൻ്റെ ആധ്യാത്മികതയ്ക്കും നവോത്ഥാനത്തിനും തുടക്കം കുറിച്ചെങ്കിലും വിശുദ്ധ ചാവറയച്ചൻ്റെ ജീവിതവും പ്രവർത്തനങ്ങളും ഇന്നും പലർക്കും അറിയുകയില്ല. അതുകൊണ്ട് ചാവറയച്ചൻ്റെ ജനനം മുതൽ മരണം വരെയുമുള്ള എല്ലാ സംഭവങ്ങളെയും വളരെ ആധികാരികമായി തന്നെ ഇതിൽ അവതരിപ്പിക്കണം. അങ്ങനെ വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയസച്ചൻ്റെ ജീവിതം ലോകം മുഴുവൻ അറിയണം. ശരിയാണ് പിതാവേ, ആ മഹാത്മാവിൻ്റെ ജീവിതം ലോകം മുഴുവൻ അറിയണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. അതിനായി ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചു കൊള്ളാം. അവിടുത്തെ പ്രാർത്ഥനയിൽ എന്നെ ഓർത്താൽ മതി. തീർച്ചയായും, ദൈവത്തിൻ്റെ കൃപ എപ്പോഴും അച്ഛനോടൊപ്പം ഉണ്ടായിരിക്കട്ടെ. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ പിതാവേ. അങ്ങനെ ആവട്ടെ ജോസച്ച. എടി അന്നാമ്മേ, ദേ ജോസ് വന്നിരിക്കുന്നു. അപ്പച്ചാ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. മോൻ എന്താ പതിവില്ലാതെ? വലിയ സന്തോഷത്തിലാണല്ലോ. അമ്മച്ചി, പിതാവ് ഇന്ന് എന്നെ അരമനയിലേക്ക് വിളിപ്പിച്ചിരുന്നു. എന്താ മോനെ, വല്ല ലോഹൂരുന്ന കാര്യം വല്ലതും ആണോ? ഒന്ന് പോവാ അപ്പച്ച. പിതാവ് എന്നെ ഒരു ദൗത്യം ഏൽപ്പിച്ചിരുന്നു, വിശുദ്ധ ചാവറയച്ചനെ കുറിച്ചൊരു ടെലിഫിലിം തയ്യാറാക്കണമെന്ന്. അതിൻ്റെ രചനയും സംവിധാനവും എല്ലാം ഞാൻ തന്നെ നിർവഹിക്കണമെന്ന്. അത് കേട്ടപ്പോൾ മുതൽ എനിക്കെന്തോ ഭയങ്കര സന്തോഷം. ദൈവത്തിന് സ്തുതി, ഇത് തീർച്ചയായും ഒരു ദൈവീക പദ്ധതി തന്നെയാണ്. ഭാരതസഭയുടെ അഭിമാന വാചനമായ ചാവറയച്ചൻ്റെ ജീവിതം നിന്നിലൂടെ ലോകം അറിയും കുഞ്ഞേ. അമ്മച്ചി പ്രാർത്ഥിച്ചോളാം, എന്നെ കൊണ്ട് അതല്ലേ ഒക്കൂ. ആട്ടെ, ടെലിഫിലിമിന് മോൻ എന്ത് പേരാ കണ്ടുവച്ചിരിക്കുന്നേ? പേരോ? പേര് കർമ്മതാരകം. കർമ്മതാരകം ച
ചാവറ താതാ ഭാരത മണ്ണിന് സ്വർഗം നൽകിയ ദീപം കേരള സബദൻ മണിമുത്തല്ലോ താതൻ വിശുദ്ധനാകും ചാവറയിൽ പിതാവേ നിശ്ചയം സുരലോകം സ്തുതിയോടോർക്കുന്നു നിൻ വിനയം ഇഹലോകം അതിമോദം വാഴ്ത്തുന്നു നിൻ ചരിതം സുരലോകം സ്തുതിയോടോർക്കുന്നു നിൻ വിനയം ഇഹലോകം അതിമോദം വാഴ്ത്തുന്നു കുട്ടനാട് ദൈവം തന്റെ സ്വന്തം കരവേലയാൽ നിർമ്മിച്ച ഇടം കുട്ടനാടിന്റെ ഹൃദയഭാഗമായ കൈനഗരിയിലാണ് വിശുദ്ധ ചാവറയച്ചന്റെ ജനനം. കൈനഗരിയിലെ ഒരു പുരാതന കത്തോലിക്ക കുടുംബമായ ചാവറ കുടുംബത്തിൽ 1805 February 10 കുരിയാക്കോസിന്റെയും മറിയാമ്മയുടെയും മകനായി ചാവറയച്ചൻ ജനിച്ചു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധരൂഹായുടെയും നാമത്തിൽ കുര്യാക്കോസ് ഏലിയാസ് ചാവറ ജ്ഞാനസ്നാനം ചെയ്യപ്പെടുന്നു. പ്രാർത്ഥന എന്തെന്നും പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്നും കുഞ്ഞു ചാവറയ്ക്ക് ആരും പഠിപ്പിച്ചു നൽകേണ്ടിയിരുന്നില്ല. സ്വന്തം അമ്മയുടെ ജീവിതത്തിൽ നിന്നും പ്രവൃത്തിയിൽ നിന്നും കൊച്ചു കുര്യാക്കോസ് അതെല്ലാം സ്വാംശീകരിച്ചെടുക്കുകയായിരുന്നു. ചാവറയച്ചന്റെ ജീവിതത്തിൽ വഴിത്തിരിവായത് ബഹുമാനപ്പെട്ട പാലയ്ക്കൽ തോമാ മൽപ്പാനുമായുള്ള കൂടിക്കാഴ്ചയാണ്. തന്റെ ബന്ധുവീട്ടിലേക്കുള്ള യാത്രക്കിടയിൽ വളരെ അവിചാരിതമായി കണ്ടുമുട്ടിയ കൊച്ചു കുര്യാക്കോസിന്റെ സംസാരവും പെരുമാറ്റവും എല്ലാം അദ്ദേഹത്തെ വല്ലാതെ ആകർഷിച്ചു. അങ്ങനെ ബന്ധുവീട്ടിലെ സന്ദർശനത്തിന് ശേഷം അദ്ദേഹം നേരെ കുര്യാക്കോസിന്റെ വീട്ടിലെത്തി. ഈശ്വം ശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഞാൻ പാലക്കൽ തോമാ മൽപ്പാൻ. കുര്യാക്കോസിന്റെ അപ്പച്ചനാണല്ലേ? അതെ, ഇങ്ങോട്ടിരിക്കാം. ഞാനിപ്പോൾ പള്ളിപ്പുറം സെമിനാരിയിലാണ്. ഇവിടെ മീനപ്പള്ളിയിലുള്ള ചാക്കോച്ചന്റെ ഭാര്യ അന്നമ്മ എൻ്റെ അകന്ന ബന്ധുവാണ്. അവരെ കാണാൻ വേണ്ടി വന്നതാണ്. വരുന്ന വഴിക്ക് ഇവിടുത്തെ കുര്യാക്കോസിനെ പരിചയപ്പെട്ടു. ഉള്ളത് പറയാമല്ലോ, എനിക്കവന് വല്ലാതെ ബോധിച്ചു. അവൻ്റെ സംസാരത്തിലും പ്രവൃത്തിയിലും എല്ലാം ഒരു ദൈവീക ഭാവമുണ്ട്. ഇങ്ങനൊരു മകന് ജന്മം നൽകിയ നിങ്ങൾ പുണ്യം ചെയ്തവരാണ്. ഒന്നും ഞങ്ങളുടെ മിടുക്കല്ല, എല്ലാം ദൈവാനുഗ്രഹം. കൊച്ചു കുര്യാക്കോസിൽ ഒരു വൈദികന് വേണ്ട എല്ലാ ഗുണങ്ങളും ഞാൻ കാണുന്നുണ്ട്. അവനെ ഞാൻ സെമിനാരിയിൽ ചേർക്കാൻ കൊണ്ടുപോയിക്കോട്ടെ. ദൈവഹിതം അങ്ങനെയെങ്കിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. അത് തന്നെയാണ് എൻ്റെയും ആഗ്രഹം. എങ്കിൽ 2 ദിവസം കഴിഞ്ഞ് ചെന്നങ്കര പള്ളിയിൽ ചെല്ലണം. ഇനിയുള്ള ഒരു വർഷക്കാലം കുര്യാക്കോസ് അവിടെ വികാരിയച്ചനോടൊപ്പം നിന്ന് കാര്യങ്ങളെല്ലാം പഠിക്കട്ടെ. എന്താ, എനിക്ക് സന്തോഷമേ ഉള്ളൂ. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ. കർത്താവിൻ്റെ അനുഗ്രഹം എപ്പോഴും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കും. അങ്ങനെ കൊച്ചു കുര്യാക്കോസ് 1 വർഷത്തോളം പള്ളിയിൽ താമസിച്ചു. ദൈവഹിതം താനൊരു വൈദികനായി തീരുകയാണെന്ന കാര്യം മനസ്സിലാക്കി തുടർ പഠനങ്ങൾക്കായി പള്ളിപ്പുറ സെമിനാരിയിലേക്ക്
യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടി കുര്യാക്കോസ് തന്റെ വീട്ടിലെത്തി. അപ്പച്ച അമ്മച്ചി, ഒരു പുരോഹിതനായി സഭയ്ക്കും നാടിനും ശുശ്രൂഷ ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നെക്കുറിച്ചുള്ള ദൈവഗീതം അത് തന്നെയാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. നിങ്ങളുടെ അനുഗ്രഹത്തോടു കൂടി വേണം എനിക്ക് സെമിനാരിയിലേക്ക് പോകുവാൻ. മോനെ, നിന്നെക്കുറിച്ചുള്ള ദൈവഹിതം അതാണെങ്കിൽ അപ്രകാരം തന്നെ നടക്കട്ടെ. അപ്പച്ച അമ്മച്ചി, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞങ്ങൾ പ്രാർത്ഥിച്ചോളാം മോനെ. മാതാവിന്റെ അനുഗ്രഹം നിന്നോടുകൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ. ഒടുവിൽ മാതാപിതാക്കളുടെ അനുഗ്രഹാശിസോടെ 11 വയസ്സിൽ വീടിനോട് യാത്ര പറഞ്ഞു. നാളുകൾ കടന്നുപോയി. നാട്ടിലാകെ മാരകമായ കോളറ പടർന്നു പിടിച്ചു. ചാവറയച്ചൻ ജീവന് തുല്യം സ്നേഹിച്ചിരുന്ന അപ്പച്ചനെയും അമ്മച്ചിയെയും മൂത്ത ജ്യേഷ്ഠനെയും മരണം കവർന്നെടുത്തു. ബന്ധുക്കൾ പള്ളിപ്പുറം സെമിനാരിയിലെത്തി ശെമ്മാശനെ വിവരമറിയിച്ചു. ശെമ്മാശൻ നേരെ പോയത് തന്റെ അപ്പച്ചനും അമ്മച്ചിയും കഴിഞ്ഞിരുന്ന മുറിയിലേക്കാണ്. ഹൃദയഭേദകമായിരുന്നു ആ രംഗം. കൊച്ച, മോന്റെ പ്രയാസങ്ങളെല്ലാം എനിക്ക് മനസ്സിലാവും. എങ്കിലും പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. മോൻ അറിയാവല്ലോ, അപ്പച്ചനും അമ്മച്ചിയും ചേട്ടായിയും ഒറ്റയടിക്കങ്ങ് പോയില്ലായോ. ഇനിയിപ്പം ഇവിടെ ആരാ? നിന്റെ ചേട്ടത്തെയും മോളും മാത്രമല്ലേ ആ ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെട്ടുള്ളൂ. എത്രനാൾ അവരിങ്ങനെ ഒറ്റയ്ക്ക് ഇവിടെ കഴിയും? അവർക്ക് മോൻ മാത്രമേ ഉള്ളൂ ഒരാശ്രയം. അതുകൊണ്ട് മോൻ നീ സെമിനാരിയിലേക്ക് പോകണ്ട. അത് സാധ്യമല്ല തോമാ ചേട്ടാ. എൻ്റെ മുഖ്യമായ ലക്ഷ്യം തന്നെ ഒരു പുരോഹിതനാകുക എന്നൊരാണ്. ആയതിനാൽ എനിക്ക് പോയേ പറ്റൂ. പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ പെങ്ങളെയും അളിനെയും കാണാൻ പോയിരുന്നു. ഇനി അവരാണ് ചാവറ കുടുംബത്തിൻ്റെ അവകാശി. ഈ വീടും സ്വത്തും ഞാൻ അവർക്ക് എഴുതി കൊടുത്തു. ചേട്ടത്തിയെയും കുഞ്ഞിനെയും അവർ നോക്കിക്കൊള്ളൂ. കുര്യാക്കോച്ച, എന്താ സംബന്ധമാണ് നീ കാണിച്ചത്? ഈ വീടിൻ്റെ സ്വത്തിൻ്റെ അവകാശം നീ മാത്രമാണ്. അത് മറ്റൊരു കുടുംബക്കാർക്ക് എഴുതി കൊടുക്കാൻ നിനക്ക് ആരാണ് അധികാരം തന്നത്? ഈ വീടും സ്വത്തും ഒന്നും എനിക്ക് ആവശ്യമില്ല. ഒരു പുരോഹിതനാകുക അതാണ് എൻ്റെ സ്വപ്നം. ആയതിനാൽ മറ്റൊന്നും എന്നെ ബാധിക്കുന്ന കാര്യങ്ങളല്ല. മോനെ കുര്യാക്കോച്ച, നീ ഒന്നുകൂടി ആലോചിച്ചേ. നമ്മുടെ കുടുംബം തന്നെ അന്യമായി പോകുന്ന കാര്യമായതുകൊണ്ടാണ് ഞാൻ ഇത്രയും വാശി പിടിക്കുന്നത്. തോമാച്ചേട്ടാ, തൽക്കാലം എന്നോട് ക്ഷമിക്കുക. ദൈവഹിതം എന്നിൽ നിലവരാൻ അനുവദിക്കുക. അങ്ങനെ തന്റെ കുടുംബത്തോടുള്ള കടമകൾ നിറവേറ്റിയ ശേഷം കുര്യാക്കോസ് ശെമ്മാശൻ സെമിനാരിയിലേക്ക് തിരിച്ചുപോയി. പഠനത്തിലും ദൈവ ശുശ്രൂഷയിലുമായിരുന്നു അദ്ദേഹത്തിന്റെ ശ്രദ്ധ. വളരെ പെട്ടെന്നാണ് കാലങ്ങൾ കടന്നുപോയത്. 1829 നവംബർ 29 അർത്തുങ്കൽ പള്ളിയിൽ വച്ച് തിരുപ്പട്ട സ്വീകരണം നടത്തപ്പെട്ടു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഏലിയാസ് കുര്യാക്കോസ് ചാവറ പൂർണനാക്കപ്പെടുകയും വിശുദ്ധീകരിക്കപ്പെടുകയും പവിത്രീകരിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. തൻ്റെ 24 വയസ്സിൽ അദ്ദേഹം കർത്താവിൻ്റെ നിത്യപൗരോഹിത്യത്തിൽ ഭാഗഭാക്കായി. പിറ്റേന്ന് ചെന്നങ്കരി പള്ളിയിൽ തൻ്റെ പ്രഥമ ദിവ്യബലി അർപ്പിച്ച് അജപാലന രംഗത്ത് സജീവമായി. നല്ലിടയൻ എന്നെ വിളിച്ചു
സ്നേഹലാളന നൽകി ആമോദിച്ചാനയിച്ചു. നല്ലിടയൻ എന്നെ വിളിച്ചു, സ്നേഹലാളന നൽകി ആമോദിച്ചാനയിച്ചു. രാജാധിരാജനൻ പാലകൻ, ദേവാധിദേവനൻ മോചകൻ, രാജാധിരാജനൻ പാലകൻ, ദേവാധിദേവനൻ മോചകൻ. അമ്മച്ചി, ഭയങ്കര തിരക്കിലാണല്ലോ. ആ ജോസുമോനായിരുന്നോ? എന്നാ ഉണ്ട് മോനെ വിശേഷം? വിശേഷങ്ങൾ പറയാം അമ്മച്ചി. അപ്പച്ചൻ എന്തേ? അപ്പച്ചനെ പറമ്പിലോട്ട് പോയി, ഞാൻ വിളിക്കാം മോനെ. പിന്നെ നമ്മുടെ ചേന്നങ്കരയിലെ വെല്ലുമിച്ചി വന്നിട്ടുണ്ട്. വെല്ലുമിച്ചിയോ? തന്നെയാ വന്നത്? വെല്ലുമിച്ചിക്ക് ഒരാഴ്ച ഇവിടെ നിൽക്കാൻ വലിയ ഒരാഗ്രഹം. നമ്മുടെ ഔസേപ്പച്ചനാ കൊണ്ടേ ആക്കിയിട്ട് പോയത്. ആരടി അന്നാമ്മ അത്? ആ ജോസ്മോനായിരുന്നോ? നീ വല്ലാതെ അങ്ങ് ക്ഷീണിച്ചു പോയല്ലോടാ മോനെ. അന്നാമ്മ നീ പോയി മോന് കുടിക്കാൻ എന്തെങ്കിലും കൊണ്ടുപോവാ. ആ ഞാനിപ്പോ കൊണ്ടുവരാം അമ്മച്ചി. മോനിങ്ങു വന്നേ, ചോദിക്കട്ടെ. ചാവറ അച്ഛനെ പറ്റിയുള്ള മോന്റെ ആ സിനിമ എവിടം വരെയായി? ടി വിയിൽ എന്നാ മോനെ അത് വരുന്നത്? ദൈവം അനുഗ്രഹിച്ച ഉടനെ വരും വല്യമ്മച്ചി. പിന്നെ ചേന്നങ്കരിയിൽ എന്നൊക്കെയുണ്ട് വിശേഷം? ഓ, അവിടെ എന്നാ വിശേഷമാ മോനെ? എല്ലാവർക്കും സുഖം തന്നെ. മോൻ അങ്ങോട്ടൊക്കെ ഒന്ന് ഇറങ്ങ. എഴുത്തെവിടെ വരെ ആയി ജോസ് മോനെ? പകുതിയായി അപ്പച്ച. പകുതി എന്ന് പറഞ്ഞാ പൗരോഹിത്യ സ്വീകരണം വരെ. ബാക്കിയും കൂടെ പെട്ടെന്ന് എഴുത്. മോന്റെ ടെലിഫിലും കാണാൻ കാത്തിരിക്കുക ഞങ്ങളൊക്കെ. അതെ, കഴിഞ്ഞ ദിവസം ഞങ്ങൾ രണ്ടുപേരും കൂടി മാനാനത്ത് പോയിരുന്നു. മോന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മുട്ടൊന്നും വരില്ല. കാലം ഇത്രയുമായിട്ടും ഇന്നും ആ ആശ്രമ പരിസരത്ത് ചെല്ലുമ്പോൾ ഒരു പ്രത്യേക അനുഭൂതിയാണ് മനസ്സിനുണ്ടാവുക. ചാവറ അച്ഛൻ്റെ ദീർഘകാലത്തെ ആഗ്രഹവും പരിശ്രമവും അധ്വാനവുമായിരുന്നു ആ ആശ്രമം. മാന്നാനം കുന്നിൽ വളരെ ത്യാഗം സഹിച്ചാണ് ആശ്രമം പണിതുയർത്തിയത്. മോനൊന്ന് തെളിച്ചു പറ, അമ്മച്ചിക്ക് ഒന്നും മനസ്സിലായിട്ടില്ല. ഞാൻ പറയാം അമ്മച്ചി, നമ്മുടെ നാടിൻ്റെ തന്നെ ഒരു സന്യാസ സഭ രൂപീകരിക്കണമെന്ന് സെമിനാരി പഠനകാലത്ത് തന്നെ ചാവറ അച്ഛൻ ആഗ്രഹിച്ചിരുന്നു. ഇതിനുവേണ്ടി പോരൂക്കര തോമ അച്ഛൻ്റെയും ഗുരുവായ പാലക്കൽ അച്ഛൻ്റെയും കൂടെ ചേർന്ന് വരാപ്പഴ മെത്രാൻ്റെ അനുവാദത്തോടെ ഒരു കൊമേന്ത തുടങ്ങുവാൻ തീരുമാനിച്ചു. മെത്രാൻ തന്നെ ആദ്യം സംഭാവന നൽകി. പള്ളികളുടെയും ജനങ്ങളുടെയും സഹായത്തോടെ വളരെ നാളത്തെ അന്വേഷണ ഫലമായി മാന്നാനം കുന്നിൽ 1831 ആശ്രമത്തിൻ്റെ ശിലാസ്ഥാപനം നടന്നു. ചാവറേച്ചൻ തന്നെയാണ് പണികൾക്ക് മേൽനോട്ടം വഹിച്ചത്. അമ്മച്ചിക്ക് ഈ കാര്യങ്ങളൊക്കെ ഓർമ്മയില്ലേ? ചാവറേച്ചന്റെ കാര്യങ്ങളൊക്കെ പണ്ട് പറയുമായിരുന്നല്ലോ. ഓർമ്മയുണ്ടടാ മക്കളെ. ഈ ആശ്രമത്തിന്റെ പണി നടക്കുമ്പോഴേ അപ്പോഴത്തെ മെത്രാൻ റോമിലേക്ക് പോയി. അതിനു പകരം വന്നത് ഫ്രാൻസിസ് സേവിയർ എന്ന മെത്രാനാണ്. അദ്ദേഹം ചാവറയച്ചനെ പിടിച്ച് പള്ളിപ്പുറം പള്ളിയുടെ വികാരിയാക്കി. പോരൂർക്കര അച്ഛനെ എവിടെയാ കായംകുളത്തേക്കും സ്ഥലം മാറ്റി. അതിനിടെ പാലക്കൽ തോമാമൽപ്പാൻ അസുഖം പിടിച്ച് കിടപ്പിലുമായി. അതോടെ ആശ്രമത്തിൻ്റെ പണികളെല്ലാം അവതാളത്തിലായി. എന്നാലും ചാവറ അച്ഛൻ വിട്ടില്ല കേട്ടോ. കൊച്ചച്ഛനെ പിടിച്ച് പുതിയ ഇടവകയുടെ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചിട്ട് ഇടയ്ക്കിടെ മാനാനത്തെത്തി ആശ്രമം പണിയുടെ മേൽനോട്ടം വഹിച്ചു. പിന്നല്ലേ പുകില്. ഇടവകക്കാർ വെറുതെ ഇരിക്കുമോ? അവരെല്ലാം കൂടി അച്ഛനെതിരെയുള്ള പരാതിയുമായിട്ട് മെത്രാന്റെ അടുത്തേക്ക് ഓടിയെത്തി. തിരുമേനി, അങ്ങനെ കാണാൻ പള്ളിപ്പുറം ഇടവകയിൽ നിന്ന് കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ട്. വരാൻ പറയൂ. തിരുമേനി, ഞങ്ങൾ പള്ളിപ്പുറം ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഒരു പരാതി ബോധിപ്പിക്കാനുണ്ടായിരുന്നു. എന്താ പറഞ്ഞോളൂ. തിരുമേനി, ഞങ്ങളുടെ ഇടവക വികാരിയായ ചാവറയച്ചന് ഇടവക കാര്യങ്ങളിലൊന്നും ശ്രദ്ധയില്ല. ഏതു നേരവും മാനാനത്തെ ആശ്രമത്തിൻ്റെ കാര്യങ്ങളിലാണ് ശ്രദ്ധ. കൊച്ചച്ഛനാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ഇടവകയെ ഒറ്റയ്ക്ക് നയിക്കാനുള്ള കഴിവും കാര്യപ്രാപ്തി അദ്ദേഹത്തിനില്ല. അതുകൊണ്ട് തിരുമേനി ഇടപെട്ട് ചാവറയച്ചൻ പള്ളിപ്പുറത്ത് തന്നെ നിന്ന് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ട നടപടിയെടുക്കണം.
അതെ, എത്രയും പെട്ടെന്ന്. നിങ്ങളിപ്പോൾ പൊക്കോളൂ, ഞാൻ കാര്യങ്ങൾ വിശദമായി പഠിച്ചിട്ട് വേണ്ട നടപടി എടുത്തുകൊള്ളാം. എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ പിതാവേ. ചാവറയച്ചനോട് എത്രയും വേഗം ഇവിടെ എത്താൻ അറിയിക്കണം. ഈശോമിശിയായി സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഞാൻ അച്ഛനെ വിളിപ്പിച്ചത് ഒരു പ്രത്യേക കാര്യം പറയാനാണ്. പള്ളിപ്പുറം ഇടവകയുടെ സ്ഥിരം വികാരിയായി സേവനവും അനുഷ്ഠിക്കണം. പിതാവേ, ആശ്രമം പണിയിൽ എന്നോടൊപ്പം ഉണ്ടായിരുന്ന എൻ്റെ ഗുരു തോമാമൽപ്പൻ സുഖമില്ലാതെ കിടപ്പാണ്. പോരൂക്കരയച്ചനെയാണെങ്കിൽ കായംകുളത്ത് ഇടവകയിലേക്ക് സ്ഥലം മാറ്റിയിരിക്കുന്നു. ഞാൻ കൂടി അവിടെ ഇല്ലെങ്കിൽ ആശ്രമത്തിൻ്റെ പണികൾ മുടങ്ങിപ്പോകും. ആയതിനാൽ പള്ളിപ്പുറത്തെ ഇടവകാരി സ്ഥാനത്തു നിന്ന് ദയവായി എന്നെ മാറ്റിയാലും. അച്ഛാ, അച്ഛൻ്റെ ഇടവക ജനങ്ങൾ ഇവിടെ വന്നിരുന്നു. അവർ നാഥനില്ലാത്ത ആടുകളെപ്പോലെ അലയാൻ നാം അനുവദിച്ചുകൂടാ. അതുകൊണ്ട് അച്ഛൻ ഞാൻ പറയുന്നത് കേൾക്കണം. ഇനി ആശ്രമത്തിൻ്റെ പണികൾ മറ്റേ ആരെയെങ്കിലും ഏൽപ്പിച്ചിട്ട് പള്ളിപ്പുറം ഇടവകയുടെ സ്ഥിരം വികാരിയായി സേവനം അനുഷ്ഠിക്കണം. പിതാവേ, ഞാൻ അനുസരിക്കുന്നു. അങ്ങയുടെ തീരുമാനം അതാണെങ്കിൽ അതുതന്നെ നടപ്പിലാകട്ടെ. അവർണ്ണനീയമായ അനുസരണത്തിൻ്റെ പര്യായമായി ചാവറയച്ചൻ മാറുകയായിരുന്നു. എന്നാൽ പിതാവിന് തൻ്റെ തീരുമാനം തെറ്റിപ്പോയി എന്ന് ബോധ്യമായി. അദ്ദേഹം വർക്കിയച്ചനെ പള്ളിപ്പുറത്തെ വികാരിയായി നിയമിച്ചു. മാത്രമല്ല, ആശ്രമ പണികൾക്കായി ചാവറയച്ചന് പൂർണ്ണ സ്വാതന്ത്ര്യവും അനുവദിച്ചുകൊടുത്തു. അങ്ങനെ ആശ്രമ പണികൾക്ക് വീണ്ടും ജീവൻ വച്ചു. പിന്നെ ഉണ്ടല്ലോ മക്കളെ, ചാവറയച്ചൻ്റെ മഹത്വം വിളിച്ചോതുന്ന വേറൊരു വലിയ സംഭവം കൂടി ഉണ്ടായി. ഈ ആശ്രമത്തിൻ്റെ പണികൾക്കായി കുറേ അധികം തടികൾ വേണമായിരുന്നു. അതിനായി ചാവറയച്ചൻ അരുവിത്ര ഇടവകയിൽപ്പെട്ട പ്ലാസനാൽ എന്ന സ്ഥലത്തെത്തി. ഓ, അതൊരു വലിയ വനമായിരുന്നു കേട്ടോ. അതിനുള്ളിലാണേലോ ഉഗ്രവേഷമുള്ള പാമ്പുകളും. അച്ഛൻ അതൊന്നും ഗമനിക്കാതെ നേരെ വനത്തിനുള്ളിലേക്ക് കയറിപ്പോയി. എല്ലാവരും ഓടി വേണം. എന്താ എന്താ ഉദിച്ചാ? പല അസമത്തിന് തടികളെന്ന് പറഞ്ഞ് അച്ഛൻ വനത്തിലേക്ക് കയറിപ്പോയി. തനിക്ക് അച്ഛനോട് പറയാമായിരുന്നില്ലേ അവിടെ പാമ്പുകൾ ഉണ്ടെന്ന്? ഞാൻ പറഞ്ഞതാ, എന്തെങ്കിലും ഒന്ന് കടന്നു ചെയ്യണം. നമുക്ക് കുറച്ച് ആളുകളെയും കൂട്ടി അച്ഛൻ്റെ പുറകെ പോകാം. കൈ കിട്ടുന്നതല്ല എടുത്തു എല്ലാവരും. ആശ്രമത്തിൻ്റെ പണികൾക്ക് ആവശ്യമുള്ള മൊത്തം തടികളുമായിട്ടാണ് അവർ മടങ്ങിയെത്തിയത്. അങ്ങനെ മാനാനം ആശ്രമത്തിൻ്റെ പണി പൂർത്തിയായി. അതിനുശേഷം ആശ്രമ ജീവിതത്തിലേക്കായി ഒത്തിരി പേർ വന്നു തുടങ്ങി. ഇതിനിടയ്ക്ക് 1841 പള്ളിപ്പുറം സെമിനാരിൽ വെച്ച് പാലയ്ക്കൽ തോമാമൽപ്പാനും 1846 പോരൂക്കുരച്ചനും കർത്താവിൽ നിദ്ര പ്രാപിച്ചു. അതിനുശേഷം മാന്നാനത്ത് സമൂഹത്തിൻ്റെ ഉത്തരവാദിത്വം മുഴുവൻ ചാവറയച്ചൻ്റെ ചുമലിലായി. 855 മാതാവിൻ്റെ അമനോത്സവ തിരുനാൾ ദിനത്തിൽ മാന്നാനത്തെ വൈദിക സമൂഹം ചാവറയച്ചൻ്റെ നേതൃത്വത്തിൽ അമനോത്സവ ദാസ സംഘമായി മാറി. അങ്ങനെയായിരുന്നു ഇന്നത്തെ CMI സഭയുടെ തുടക്കം. സന്യാസിനികൾക്ക് ഒരു സഭാസമൂഹം വേണമെന്ന തിരിച്ചറിവിൽ 866 ഭാരതത്തിലെ ആദ്യത്തെ സന്യാസിനി സഭയ്ക്കും അദ്ദേഹം രൂപം നൽകി. അതിനെപ്പറ്റി അമ്മച്ചിക്കും കുറച്ചൊക്കെ അറിയാം. ചാവറയച്ചൻ സ്ഥാപിച്ച കർമ്മലീത്ത മഠത്തിലെ അംഗമല്ലായിരുന്നു നമ്മുടെ വിശുദ്ധ എവുപ്രാസ്യാമ്മ? അന്ന് ഞങ്ങൾ മാന്നാനത്ത് പോയപ്പോൾ മരം കൊണ്ടുണ്ടാക്കിയ ഒരു പ്രസ് ഞങ്ങൾ കണ്ടു. കണ്ടപ്പോൾ കൗതുകം തോന്നിയിട്ട് അതിനെപ്പറ്റി അന്വേഷിച്ചപ്പോൾ ചാവറയച്ചനാണ്.
1846 അത് സ്ഥാപിച്ചതെന്നും പ്രാർത്ഥനാ പുസ്തകങ്ങൾ മലയാളത്തിൽ അച്ചടിച്ചിരുന്നുവെന്നും മനസ്സിലായി. അതുമാത്രമല്ല മോനെ, നസ്രാണി ദീപിക എന്ന പേരിൽ മലയാളത്തിലെ ആദ്യത്തെ ദിനപത്രം, പിന്നെ പണ്ട് കാലത്ത് കത്തോലിക്കരുടെ ഇടയിൽ പ്രസിദ്ധമായിരുന്ന കർമ്മല കുസുമം എന്ന മാസികയും അച്ഛൻ ആ പ്രസിൽ നിന്നാണ് അച്ചടിച്ചിരുന്നത്. നിങ്ങളുടെ കൂടെ കൂടിയപ്പം കഥയുടെ ഏതാണ്ട് ബാക്കി ഭാഗം പൂർത്തിയാക്കാനുള്ള വിവരങ്ങളാണ് കിട്ടിയത്. എന്റെ ജോസെ, ഇതൊന്നും ആയിട്ടില്ല. ജാതിമത ഭേദമില്ലാതെ എല്ലാവർക്കും പഠിക്കാൻ മാന്നാനത്ത് സംസ്കൃത കളരി സ്ഥാപിച്ചത്, പള്ളിക്കൊരു പള്ളിക്കുടം വേണമെന്ന കൽപ്പന പുറപ്പെടുവിച്ചത്, പള്ളിക്കൊരു തെങ്ങ് എന്ന കെട്ടുതെങ്ങ് സമ്പ്രദായം, പള്ളിക്കുടങ്ങളിലെ ഉച്ചക്കഞ്ഞ് സമ്പ്രദായം, അനാഥർക്കും പ്രായമുള്ളവർക്കുമുള്ള മന്ദിരങ്ങൾ, പെൺകുട്ടികളുടെ ഉന്നമനത്തിന് വേണ്ടിയുള്ള ഹോസ്റ്റൽ, പിടിയേരി പ്രസ്ഥാനം, പള്ളികളിലെ 40 മണി ആരാധന തുടങ്ങി അദ്ദേഹം തുടങ്ങിവെച്ചതും നമ്മൾ തുടർന്നു പോരുന്നതുമായ സമ്പ്രദായങ്ങൾ നിരവധിയാണ്. ഇവയെക്കുറിച്ചെല്ലാം മോന്റെ ടെലിഫിലിമിൽ പ്രതിപാദിച്ചാൽ അതിന് നല്ല ആധികാരികത കിട്ടും. തീർച്ചയായും അപ്പച്ച, ചാവറ അച്ഛന്റെ ജീവിതം ലോകം മുഴുവൻ അറിയണം. അതിനെന്റെ കഴിവിന്റെ പരമാവധി ഞാൻ ശ്രമിക്കും. കാലം കടന്നുപോയി. വാർദ്ധക്യ സഹജമായ രോഗങ്ങളാൽ ചാവറയച്ചൻ ക്ഷീണിതനായി. വാദപ്പനിയെ തുടർന്ന് കിടപ്പിലായി. കണ്ണിന്റെ കാഴ്ചയും മങ്ങിത്തുടങ്ങി. എങ്കിലും പ്രാർത്ഥനകൾ നിർബാധം തുടർന്നു. രോഗം കലശലായി. 1871 ജാനുവരി 3 ആ പുണ്യചരിതൻ കർത്താവിൽ നിദ്ര പ്രാപിച്ചു. യാത്രയാ ഞാൻ സോദരരെ മമനാഥനെ കാണുവാൻ, നിങ്ങൾക്കേകിടുന്നെൻ നന്ദി നന്നായി, നിങ്ങൾക്കേകിടുന്നെൻ നന്ദി നന്നായി. വിട പറയുകയായി ഞാൻ സാമോദം. യാത്രയാ ഞാൻ സോദരരെ മമനാഥനെ കാണുവാൻ. ജാതിമത ഭേദമന്യേ വൻ ജനാവലി കൂനമ്മാവിൽ തടിച്ചുകൂടി. നഗരി കാണിക്കൽ ചടങ്ങിനു ശേഷം മൃതദേഹം കൂനമ്മാവ് ആശ്രമ ദേവാലയത്തിൽ സംസ്കരിച്ചു. 1889 മെയ് 24 ചാവറയച്ചന്റെ ഭൗതികാവശിഷ്ടങ്ങൾ ഒരു ചെമ്പുപെട്ടിയിലാക്കി മാന്നാനം ആശ്രമ ദേവാലയത്തിൽ പുനഃസംസ്കാരം നടത്തി. ഭാരതത്തിന്റെ പ്രഥമ വിശുദ്ധയായി പ്രഖ്യാപിക്കപ്പെട്ട വിശുദ്ധ അൽഫോൻസാമ്മയ്ക്ക് അദ്ദേഹം ദർശനം നൽകി രോഗം പൂർണ്ണമായി മാറിയെന്ന് സാക്ഷ്യം നൽകി. 1986 ഫെബ്രുവരി 8 ജോൺ പോൾ 2 മാർപ്പാപ്പ കോട്ടയത്ത് വെച്ച് ചാവറയച്ചനെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചു. 2014 നവംബർ 23 ഫ്രാൻസിസ് 1 മാർപ്പാപ്പ വാഴ്ത്തപ്പെട്ട ചാവറയച്ചനെയും എവുപ്രാസിയാമയെയും വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തി. ചാവറയച്ചന്റെ ജീവിത മാതൃക നമുക്കും പിന്തുടരാം. എളിമയിൽ ജീവിച്ച് പ്രാർത്ഥനയിൽ വളർന്ന് നമുക്കും വിശുദ്ധി പ്രാപിക്കാം. വിശുദ്ധ ചാവറയച്ച, ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണം. വിശുദ്ധ ചാവറയച്ച, ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ.